ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിപ്പോൾ സംസാരിക്കുന്ന ടോപ്പിക്ക് ഷൂ നമ്മൾ എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം, അതിനെ എങ്ങനെ ഉണക്കിയെടുക്കാം, ഡ്രൈ ചെയ്തെടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ആൾ, നമ്മൾ ഷൂ ഉപയോഗിക്കുന്നത് ഏത് ക്ലൈമറ്റ് ആയാലും കുഴപ്പമില്ല. സമ്മർ സീസൺ ആയാലും ശരി, റെയിനി സീസൺ ആയാലും ശരി, നമ്മൾ ഷൂ ഉപയോഗിക്കുമ്പോൾ ഷൂവിൽ ചെറിയ നനവ് അനുഭവപ്പെടാറുണ്ട്. അതിനാണ് ഞാൻ പറഞ്ഞത് രണ്ട് ഷൂ നമ്മൾ ഇടുമ്പോൾ നമ്മുടെ കാലിന് ആദ്യം ഇടേണ്ട സോക്സ് എന്ന് പറയുന്നത് ഒരു പോളിസ്റ്റർ ടൈപ്പ് സോക്സ് ആണ്. അതിൻ്റെ മുകളിൽ നമ്മൾ കോട്ടൺ സോക്സ് ഇടുമ്പോൾ ആ പോളിസ്റ്റർ സോക്സ് പെട്ടെന്ന് കീറി പോകില്ല. അങ്ങനെ രണ്ട് പോളിസ്റ്റർ ടൈപ്പ് സോക്സും കോട്ടൺ സോക്സും ഇടുമ്പോൾ ഷൂ അത്ര കൂടുതൽ നനവ് അനുഭവപ്പെടത്തില്ല. പിന്നെ അങ്ങനെ ഷൂ നനവ് അനുഭവപ്പെട്ട വേർപ്പ് കൊണ്ടും അല്ലെങ്കിൽ റെയിനി സീസണിൽ ചെറിയ നനവ് ഷൂയുടെ ഉള്ളിലൊക്കെ നനവ് നനഞ്ഞു പോയാലോ, നമ്മൾ മണലിൽ ഗ്രൗണ്ടിലൊക്കെ പോകുമ്പോൾ പൊടിയൊക്കെ ആയി ഷൂ ഒരുപാട് പൊടിയായി നമുക്ക് അതൊരു ജാംസ് വരാൻ ചാൻസ് ഉണ്ട്. അതപ്പം നമ്മൾ ഒരു മിനിമം ഒരു ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ക്ലീൻ ചെയ്തിരിക്കണം. ക്ലീനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ തുണി അളകുന്നതിനൊക്കെ വെള്ളം കോരി സോപ്പ് പൊടിയൊക്കെ ഇട്ടിട്ട് വെള്ളം പതപ്പിച്ച് ഷൂവിനെ അത് ബക്കറ്റിൻ്റെ ഉള്ളിലൊന്ന് മുക്കി വെച്ചുകൂടുക, അല്ലെങ്കിൽ കോർത്ത് വെച്ചുകൂടുക. ഷൂ മേടിക്കുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്ന് വെച്ചാൽ, ഷൂ മേടിച്ച ഉടനെ ആ കട മേടിക്കുന്ന കടയിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് തരുന്ന ചില കടകളൊക്കെ ഉണ്ട്. അങ്ങനെ സംവിധാനം ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഷൂ ഒക്കെ തയ്ച്ചു തരുന്ന ചേട്ടന്മാരുടെ കയ്യിൽ കൊടുത്ത് ഒരു പുതിയ ഷൂ തന്നെ അവരുടെ മേടിച്ച ഉടനെ അവരുടെ കയ്യിൽ കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന രണ്ട് ഷൂവും കൂടി ചേർത്ത് 100 ലിരുന്ന് 150 രൂപയെ ആവുള്ളൂ. പക്ഷെ ഒരുപാട് കാലം അത് ഉപയോഗിക്കും, കീറിപ്പോവാതെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്താലും നമ്മൾ വെള്ളം കോരി അതിൽ ഒഴിച്ചുവിടുക. നമ്മൾ ഒരു കോട്ടൺ തുണി എടുത്തിട്ട് ആ ഷൂവിൻ്റെ പുറം വശം നല്ലോണം വൈപ്പ് ചെയ്ത് എടുക്കേണ്ടതാണ്. പിന്നെ അടിപ്പാകമും അടിപ്പാക സാധ്യതകളും വെള്ളം ഒഴിച്ച കുഴപ്പമില്ല, പക്ഷെ ഉൾഭാഗത്ത് പോവാത്ത രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ച് തുടച്ച് വൈപ്പ് ചെയ്തെടുക്കേണ്ടതാണ്. പിന്നെ നമ്മൾ അതിനെ ഇപ്പം നമ്മൾ ഉണക്കണം. ഉണക്കണം എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ചില ചേച്ചിമാരൊക്കെ തലയിൽ കുളിച്ചിട്ട് വന്നിട്ട് ഡ്രൈ ചെയ്യുന്ന ഹെയർ ഡ്രയർ ഉണ്ടല്ലോ, ആ ഹെയർ ഡ്രയർ എല്ലാ ദിവസവും നമ്മൾ ഓടിയിട്ട് വന്നിട്ട് ആ ഷൂവിൽ ചെറുതായിട്ട് ഓടുന്നതിന് മുമ്പും ഓടിയതിന് ശേഷവും ചെറുതായിട്ട് ഒരു 20-30 സെക്കൻഡ് ഏറ്റവും കൂടിയ 1 മിനിറ്റിൻ്റെ ഉള്ളിൽ ജസ്റ്റ് രണ്ട് ഷൂവും കൂടി ജസ്റ്റ് ഒരു ചൂട് കാഴ്ചതിൽ അടിച്ചു കൊടുത്ത ജാംസ് ഒക്കെ പോകുന്നതാണ്. ഓടിയതിന് ശേഷമും ഓടുന്നതിന് മുമ്പും നമ്മൾ ഉപയോഗിക്കുന്നത് നല്ലതാണ്. പിന്നെ നമ്മൾ വൈപ്പ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ഒരു 2-3 മിനിറ്റ് ആഴ്ച ഒരു ദിവസം ക്ലീൻ വൈപ്പ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഈ ഹീറ്റർ അതിൽ അടിച്ച് ഉണക്കിയെടുക്കുന്നത് ബെസ്റ്റാണ്. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഷൂ ഒക്കെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് നമ്മൾ കൊണ്ട് ഉപയോഗിച്ചിട്ട് വന്ന ഉടനെ പുറത്തിട്ടൂടെ അതിൽ പൂച്ചി പാമ്പൊക്കെ കയറാനുള്ള ചാൻസ് കൂടുതലാണ്. എപ്പോഴും വീട്ടിൻ്റെ ഉള്ളിൽ ഇടുന്നത് നല്ലതാണ്. ഒരു കോർണർ സ്പേസിൽ എവിടെയെങ്കിലും വീട്ടിൻ്റെ ഉള്ളിൽ ഇടുന്നത് ബെസ്റ്റാണ്. അല്ലാതെ സ്പേസൊന്നും ഇല്ല പുറത്ത് തന്നെ ഇടണമെന്ന് വെച്ചാൽ ഒരു കബോർഡ് ആ സർക്കുലേഷൻ ആകുന്ന ഒരു കബോർഡ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ മോൾഭാഗത്ത് ഏറ്റവും താഴെ ഇടാതെ മോൾഭാഗത്ത് വെക്കുന്നതായിരിക്കും, കബോർഡിൽ വെക്കുന്നതായിരിക്കും നല്ലത്. പുറത്തൊക്കെ ഇട്ടാൽ എലിയുടെ ശല്യമും ഉള്ള സ്ഥലങ്ങളിലൊക്കെ എലിയൊക്കെ കടിക്കാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ്. എപ്പോഴും വീട്ടിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ സ്പേസ് എയർ സർക്കുലേഷൻ ഉള്ള സ്ഥലമായിട്ട് ഇരുന്നാൽ അത്രയും ബെസ്റ്റാണ്. പിന്നെ നമ്മൾ വൈപ്പ് ചെയ്ത് ഹീറ്ററൊക്കെ ചെയ്താലും അഴിച്ചിലല്ലേ ചെയ്യുന്നത് നമ്മൾ, അങ്ങനെ ചെയ്യുമ്പം അതിൽ ബാഡ് സ്മെൽ വരാതെ ഇരിക്കാൻ 2-3 വഴികൾ കൂടി ഉണ്ട്. അതിൽ പ്രധാനം എന്ന് പറയുന്നത് നമ്മൾ മുഖത്തൊക്കെ ഇടുന്ന ടാൽക്കം പൗഡർ ഉണ്ടല്ലോ, ആ ടാൽക്കം പൗഡർ അതിൻ്റെ ഉള്ളിൽ ഉൾഭാഗത്ത് സകലം തൂവി നമുക്ക് ജസ്റ്റ് ഒരു സകലം ഇട്ടാൽ മതി,
അതിനുള്ള നമ്മള് സോക്സിന് സോഫ്റ്റും ആകും, ഉൾഭാഗത്ത് സ്മെല് ഒന്നും വരാതെ ഇരിക്കും. പിന്നെ ഷൂ മേടിക്കുമ്പോൾ അതിനൊരു ചെറിയ പൗച്ച് കിട്ടും സിലിക്ക ജെല്ലിന്, അത് അങ്ങനെ നമ്മൾ ചേർത്ത് വെച്ചിരുന്ന അതിൻ്റെ ഉള്ളിലൊക്കെ മോയ്സ്ചർ വരൂല. കൂടുതലും അത് ലെതർ ഷൂലാണ് വരുന്നത്, സ്പോർട്സ് ഷൂല അത്ര വരൂല. ലെതർ ഷൂലാണ് കൂടുതലും മോയ്സ്ചർ കാരണം നമുക്ക് ഫംഗസ് അനുഭവപ്പെടാറുണ്ട്. കൂടുതൽ ദിവസം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു, തുടച്ചുകൊണ്ടിരിക്കുന്നു ലെതർ ഷൂവൊക്കെ. അല്ലാത്ത പക്ഷത്തിൽ അതിൽ മോയ്സ്ചർ വരാൻ കൂടുതൽ ചാൻസ് ആണ്. അപ്പം ഈ സിലിക്ക ജെല്ലിട്ട് അത് വരൂല. ഇപ്പോൾ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഹീറ്റർ എങ്ങനെ ഷൂവിൽ ഉപയോഗിക്കേണ്ടതിനെ കുറിച്ച് ഞാൻ കാണിച്ചു തരാം. ഷൂവില് ഇത് ഫിലിപ്സിന്റെ ഹീറ്റർ ആണ്, രണ്ട് മൂന്ന് ടൈപ്പ് ഹീറ്റർ ഉണ്ട്. ഇതിനെ നമ്മൾ പുറവശമോ പിന്നെ ഉൾഭാഗത്ത് ഇങ്ങനെ എടുത്തു കൊടുക്കും ചൂട് കാറ്റ്. ഇങ്ങനെ അടിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഉണങ്ങും, വെയിലത്ത് വെച്ച് ഉണക്കാം, പക്ഷേ എപ്പോഴും നമുക്ക് വെയിൽ കിട്ടൂല. റെയിനി സീസണിലൊക്കെ വെയിൽ കിട്ടാൻ ഭയങ്കര പാടാണ്, ഉണങ്ങൂല. രണ്ട് ദിവസം മൂന്ന് ദിവസം ഇങ്ങനെ നനവുണ്ടെങ്കിൽ പിന്നെ സ്മെല്ല് പോവാൻ മാസങ്ങളെടുക്കും. നിങ്ങളും കൂടി ഉപയോഗിച്ച് നോക്കി. ഇത് 750 ഇത് 1200 വാട്ട്സിന്റെ ഫിലിപ്സിന്റെ ഹെയർ ഡ്രയറാണ്. ഒരു 1000 റുപീസിന്റെ അടുത്തേ ആയോള്. അപ്പം ഉള്ളവർ ഉള്ള ഹീറ്റർ ഉണ്ടെങ്കിൽ അതായിരിക്കും ബെസ്റ്റ്. മേടിക്കണം പ്ലാൻ ഇടുന്നവർ ഫിലിപ്സ് മേടിക്കാം, 1200 വാട്ട്സ് ബെസ്റ്റാണ്. പിന്നെ നമ്മൾ ഓടാനായിട്ട് ഷൂ ഇട്ടിട്ട് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്, ഓടുന്നതിൻ്റെ ഇടയ്ക്ക് വെച്ച് മഴ പെയ്ത് നമ്മളുടെ ഷൂ നനയാനുള്ള ചാൻസ് വന്നു പോയാൽ നമ്മൾ അതുവരെ ഓടാൻ പോലെ നമ്മളുടെ സോക്സ് കൊവുന്നു പോയി, ഷൂവും കൊവുന്നു പോയ കണ്ടീഷനിൽ പിന്നെ ഓടാൻ പാടില്ല. പിന്നെ വാക്ക് ചെയ്യാം, ഒരു കുഴപ്പമില്ല, ആ നനഞ്ഞ ഷൂ കൊണ്ട് ഓടാൻ പാടില്ല. അങ്ങനെ എവിടെ നമ്മൾ നിർത്തിയോ അവിടെ ഇരുന്ന് നടന്ന് അല്ലെങ്കിൽ ട്രാവൽ ചെയ്ത് നമ്മൾ വീട്ടിൽ എത്തേണ്ടതാണ്. നമ്മൾ യാതൊരു കാരണവശാലും ആ നനഞ്ഞ ഷൂവിനെ വെച്ചിട്ട് ഓടാൻ പാടില്ല, ഷൂ പെട്ടെന്ന് ചീത്തയാവും. പിന്നെ ഇന്ന് ഞാൻ 100 ഡേയ്സ് ചലഞ്ചിന് വേണ്ടിയിട്ട് റണ് ചെയ്ത ഡിസ്റ്റൻസ് സിക്സ്റ്റി കിലോമീറ്റേഴ്സ് ആണ്. ഓക്കെ വ്യൂവേഴ്സ്, നമുക്ക് നല്ല ടോപ്പിക്കുമായി നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടുമുട്ടാം.